തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് നിരവധി പേരെ ഇടിച്ച് തെറിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിലാണ് സംഭവം ഉണ്ടായത് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്നവർക്ക് നേരെ ബസ് പാഞ്ഞു കയറിയാണ് അപകടമുണ്ടായത് ബസ് കാത്തുനിന്ന ആറ് യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് യാത്രക്കാരായ ചെങ്കൽ സ്വദേശിനി ലതാകുമാരി മഞ്ചവിളാകം സ്വദേശികളായ ആദിത്യ ഇവരുടെ രണ്ട് വയസ്സുള്ള മകൻ അദർവ് ശ്രീകലാകുമാരി സൂര്യ നീലമാമൂട് സ്വദേശിനി ശാന്തി എന്നിവർക്കാണ് പരിക്കേറ്റത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഇവരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് നാൽപ്പത്തഞ്ചോടെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു അപകടം ഈ സമയം ബസ് കയറാനായി നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്നു യാത്രക്കാരെ കയറ്റാനായി ഗ്യാരേജിൽ നിന്നും എടുത്ത ബസ്സാണ് ബ്രേക്ക് തകരാറിലായതിനെ തുടർന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ഇടിച്ചു കയറിയത് പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് സ്ഥാപിച്ച കോൺക്രീറ്റിൻ്റെ സ്പീഡ് ബ്രേക്കറിൽ ഇടിച്ച് യാത്രക്കാർക്കിടയിലേക്ക് കയറുകയായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് പാഞ്ഞെത്തുന്നത് കണ്ട യാത്രക്കാരിൽ ചിലർ പുറകോട്ട് വീണു കോൺക്രീറ്റ് ബെഞ്ചിൽ ഇരിക്കുകയായിരുന്ന യാത്രക്കാർക്കിടയിലേക്ക് ബസ് കയറി നിന്നു ഇവിടെ ഇരിക്കുകയായിരുന്ന യാത്രക്കാർക്കും പരിക്കേറ്റു പരിക്കേറ്റ യാത്രക്കാരെ ഡിപ്പോ അധികൃതർ ആംബുലൻസിൽ ആശുപത്രിയിലാക്കി സംഭവത്തെ തുടർന്ന് യാത്രക്കാർ പ്രതിഷേധിച്ചത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി ബസിന്റെ ബ്രേക്ക് തകരാറിലായതാണ് അപകടത്തിന് ഇരയാക്കിയത് എന്ന് ഡിപ്പോ അധികൃതർ വിശദീകരിച്ചു സാധാരണ ഗ്യാരേജിൽ ആയിരുന്ന ബസ് യാത്രക്കാർക്കായി എടുക്കുന്നതിന് മുൻപ് ബ്രേക്ക് ഉൾപ്പെടെയുള്ളവ പരിശോധിക്കണം എന്നാൽ ഇത്തരത്തിലുള്ള പരിശോധന നടത്താത്തതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് ആക്ഷേപം സംഭവസ്ഥലത്തെത്തിയ പോലീസ് ഡ്രൈവർ മദ്യപിച്ചിരുന്നോ എന്നറിയാൻ കോഴിക്കോട് സ്വദേശി രജീഷിനെ കസ്റ്റഡിയിൽ എടുത്ത് വൈദ്യ നടത്തി എന്നാൽ ഡ്രൈവർ മദ്യപിച്ചിരുന്നില്ല എന്ന് കണ്ടെത്തി